ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പം ഞങ്ങൾ ഇതാ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് എനിക്കും ചേട്ടനും ഒരുമിച്ച് ഒരു ഓഫ് കിട്ടിയപ്പോൾ ഞങ്ങൾ കുറേ നാളെ പുറത്ത് പോയിട്ട് അങ്ങനെ പുറത്ത് പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരാം, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ ഞങ്ങൾ ഒരു നമ്മുടെ മമ്മൂട്ടിയുടെ റോഷാക്ക് എന്ന സിനിമ ഇവിടെ ഇറങ്ങിയപ്പോൾ അത് കാണാനായിട്ട് കാണാൻ പോയി. പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി, ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഈ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് നമ്മുടെ ഷാർജ സിറ്റി സെൻറ്ററിലാണ്. പക്ഷെ അവിടെ ടൈം ഓൾറെഡി ഫിലിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളെത്തിയപ്പോൾ. സോ അവിടുന്ന് ഞങ്ങൾ നേരെ മിർദിഫ് സിറ്റി സെൻറ്ററിൽ പോയി. അവിടുത്തെ ഓൾറെഡി ഓൺലൈനിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടു എത്തണതിന് മുന്നേ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ച സമയമായിരുന്നു, 2:10 2:30 സിനിമ. അപ്പോൾ നമ്മൾ നേരെ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സിനിമയ്ക്ക് കയറാമെന്ന് വെച്ചു. അങ്ങനെ ഇത് ഫുഡ് കോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് ഇതേ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ക്യാൻഡിയുടെ കട, നല്ല രസമുണ്ട് കാണാൻ. ഇതേ സെയിം ഇതേപോലത്തെ വലിയൊരു ഷോപ്പ് നമ്മൾ ദുബായ് മാളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്ക് എത്തി. ഫുഡ് കോർട്ടിൽ ചേർന്ന് നമ്മൾ കൺഫ്യൂഷനായിരുന്നു എന്താ കഴിക്കേണ്ടതെന്ന്. പിന്നെ പിള്ളേരുടെ ഇഷ്ടത്തിന് പപ്പ ജോൺസിൽ കയറി പിസ്സ, ചെറിയ പിസ്സ പറഞ്ഞു. പിന്നെ ഒരു മിനി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റവും പറഞ്ഞു. അങ്ങനെ അത് രണ്ടും വന്ന് കാത്തിരുന്ന് കുറച്ച് 20 മിനിറ്റ്സോളം എടുത്തു. അപ്പോഴേക്കും ഏകദേശം 2 മണിയായി, 2:30 നമ്മുടെ ഫിലിം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഭക്ഷണം വന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച്, നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഫുഡ് കോർട്ടിൻ്റെ ഒരു ആംബിയൻസ് നല്ലതായിരുന്നേ. അവിടുന്ന് ഭക്ഷണം കഴിച്ച് നേരത്തെ ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. പിന്നെ മുകളിലായിരുന്നു അതിൻ്റെ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ മിർദിഫ് സിറ്റി സെൻറ്ററിലെ തിയേറ്ററിൽ പോകുന്നത്. ഞങ്ങൾ മിക്കതും ഷാർജയിലേക്കാണ് പോവാറ്. ഇപ്പോൾ കുറേ നാളായി തിയേറ്ററിൽ പോയിട്ട് ഫിലിമൊക്കെ കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത കാരണം പിന്നെ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു കൺഫർമേഷൻ മാത്രം എടുത്താൽ മതി. അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഫിലിമിൻ്റെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ തിയേറ്ററിൽ കയറി അപ്പോഴേക്കും പരസ്യമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മമ്മൂട്ടിയുടെ ഒരു ഫാൻസ് ആയതുകൊണ്ട് എപ്പോഴും മമ്മൂട്ടിയുടെ ഫിലിമാണ് ഞങ്ങൾ കാണാറ്. അല്ലാത്ത നല്ല സിനിമകൾ കാണാറുണ്ട്, റിവ്യൂ അനുസരിച്ച് നമ്മൾ പോവാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ഇത് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് തിയേറ്ററിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ മമ്മൂട്ടിയുടെ ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന് പോയത്. അപ്പോൾ അതായത് നമ്മുടെ മമ്മൂക്ക കുറേ നാളുകൾക്ക് ശേഷം വലിയൊരു സ്ക്രീനിലാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങൾ എടുത്തതാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് റോയിലാണ് എടുത്തത്. അപ്പോൾ നന്നായി വലുതായിട്ട് കാണാനായിട്ട് പറ്റി. അങ്ങനെ പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഒരു 5:00 5:30 അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കിസീസിലുള്ള കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ മംസാർ ബീച്ചുണ്ട്, അവിടേക്കൊന്ന് നടക്കാനായിട്ട് പോയി. കുറച്ച് നേരം നടന്ന് ഇപ്പോൾ ഫുൾ ഡേ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അന്ന് ഇറങ്ങിയത്. അങ്ങനെ മംസാർ ബീച്ചിൽ പോയി. കുറേ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നബിദിനത്തിൻ്റെ ഹോളിഡേ ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നേ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറേ ആഫ്രിക്കൻസും ഫിലിപ്പീനോസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 1/2 അവർ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ചൊന്ന് ഫ്രഷ് എയറൊക്കെ കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഒരു 7:30 കൂടിയിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തുനിന്ന് തന്നെയാക്കി. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്കും വൈകിട്ടും പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. ഇതുപോലെ വല്ലപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് ഒരു ഓഫ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെയാക്കിയത്. വേറെ നമുക്ക് നാട്ടിലെ പോലെ പരിപാടികളൊന്നുമില്ലല്ലോ, പുറത്ത് പോയി പാർട്ടികളോ അല്ലെങ്കിൽ കല്യാണമോ ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ പ്രവാസികൾക്ക് ആകെ കിട്ടുന്നത് വീക്കെൻഡിലുള്ള ഈ ഒരു പുറത്തു പോക്ക് മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ കിസീസിലുള്ള നമ്മുടെ കാറ്റർപില്ലർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ടിബ്ബാ റെസ്റ്റോറൻ്റ്, മന്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെയാണ് ഓപ്ഷൻ ടിബ്ബ വന്നത്. ടിബ്ബാ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമെന്നാക്കി.
അവിടെ എത്തി. അപ്പോൾ ഓൾറെഡി അഞ്ചേട്ടൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയത്. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് കേട്ടോ. അവിടെ പോയി നമുക്ക് മജ്ലീസൊക്കെ ഉണ്ടായി, പക്ഷേ അവിടെ ഇരിക്കാനുള്ള വേക്കൻ്റ് ആയിട്ട് ഒന്നും ഉണ്ടായില്ല. സോ ടേബിളിൽ തന്നെയാണ് നമ്മളിരുന്നത്. വന്നാ വശം തന്നെ നല്ല അടിപൊളി സൂപ്പ്, പ്ലെയിൻ ക്ലിയർ മട്ടൺ സൂപ്പ് നല്ല ചൂടോടു കൂടിയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് മീറ്റ് മുഗളായി മന്തി, അതാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മുടെ ഷോൾഡർ പീസിൻ്റെ മന്തി, അത് രണ്ടും കൂടിയിട്ട് ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട്. കറക്റ്റ് ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ, കൂടുതലുമില്ല കുറവുമില്ല, എല്ലാവർക്കും പാകത്തിന് കഴിക്കാൻ പറ്റി. നല്ല എനിക്ക് നല്ല ഇഷ്ടമായ ആയത് മുഗളായി ആയിരുന്നേ, മീറ്റ് മുഗളായിയുടെ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് ഷോൾഡർ പീസായിരുന്നു, അതാണ് നല്ല സോഫ്റ്റ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കുനാഫയും കൂടി ഓർഡർ ചെയ്തു. അവിടെ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് കുനാഫ ഒരു ചെറിയ ഒരെണ്ണം ഓർഡർ ചെയ്തു, ക്രീം വെച്ചിട്ടുള്ളത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് യൂഷ്വലി എല്ലായിടത്തും കിട്ടുന്ന പോലെ തന്നെ ഒരു സുലൈമാനിയും കൂടിയുണ്ട്, അതും കഴിച്ച് നമ്മൾ സാവധാനം വീട്ടിലേക്ക് എത്തി. അന്നത്തെ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.